മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ നിന്ന് വേറെ നിന്നുകൊണ്ട് ആർക്കും ജീവിക്കാനാവില്ല. സമൂഹത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ. ഡാർവിൻ്റെ ഈ വാക്കുകൾ കണ്ണിക്കാൻ നാളിതുവരെ ഒരു പ്രത്യേക ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ ആധുനിക ലോകം, അല്ലെ ഇന്നത്തെ പുതിയ IT മേഖല, IT മേഖലയിലെ വിവരാവകാശ സാങ്കേതിക വിദ്യ, അത് മനുഷ്യൻ സാമൂഹിക ജീവിയാണ് എന്ന തത്വത്തെ, അല്ലെങ്കിൽ എന്ന വസ്തുതയെ കണ്ണിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തുടങ്ങിയാൽ അതിശയിക്കേണ്ടുന്ന കാര്യമില്ല. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ സാങ്കേതിക വിദ്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുതിച്ചു കയറ്റം സാമൂഹിക ജീവിതത്തെ ഒരു പരിധിവരെ താറുമാറാക്കുന്നു, മാനുഷ്യ ബന്ധങ്ങളെ ഒരു പരിധിവരെ താറുമാറാക്കാൻ ശ്രമിക്കുന്നു, കുടുംബ ബന്ധങ്ങളിൽ ശിഥിലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞാൽ അതൊരു വസ്തുതയായിട്ട് മാത്രമേ ഇന്ന് വിലയിരുത്താനാകൂ. ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടം എന്ന് പറയുന്നത് 1968 1978 കാലഘട്ടം, യുവജനങ്ങൾ ശബ്ദിച്ചിരുന്നത് അല്ലെങ്കിൽ യുവജനങ്ങൾ സംഘടിച്ചിരുന്നത് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടാണ്. യുവജന സംഘടനകൾ രൂപം കൊണ്ടത് തൊഴിലില്ലായ്മയ്ക്കെതിരാണ്. തൊഴിൽ തരൂ സർക്കാരെ എന്നുള്ള മുദ്രാവാക്യം അന്ന് ലോകമെമ്പാടും മുഴങ്ങിക്കേണ്ടിരുന്നു. തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നിരവധി മർദ്ദനങ്ങളും ജയിലുകളും ചില രക്തസാക്ഷികളെ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അന്നെല്ലാം യുവജനങ്ങളും സാമൂഹിക ജീവിയായിരുന്നു, സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും അന്ന് യുവജനങ്ങളെ ഇടപെടുമായിരുന്നു. അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ, ഇനി വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല, നാട്ടുകാര്യങ്ങളിലും കുടുംബ കാര്യങ്ങളിലും കലാ സാഹിത്യ മേഖലകളിലും സിനിമാ മേഖലകളിലും അതുപോലുള്ള മറ്റു കലാസൃഷ്ടികളിലും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവരുടേതായ അഭിപ്രായങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളും ഒക്കെ പൊതുവായിരുന്നു. വായനശാലകളിൽ, ഗ്രന്ഥശാലകളിൽ പോകുന്നവരിൽ 40% യുവജനങ്ങളായിരുന്നു. ഫൈനാൻസ് ക്ലബ്ബുകൾ, ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ യുവജനങ്ങൾ മുന്നിട്ട് നിന്നു. ഇന്ന് ആ യുവജനങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ അന്നത്തേക്കാളും എത്രയോ അധികം തൊഴിലില്ലാത്തവരാണിന്ന് ലോകത്തുള്ളത്. തൊഴിലില്ലാത്തവരുടെ എണ്ണം വളരെ വർദ്ധിച്ചെങ്കിലും തൊഴിലില്ലായ്മയ്ക്കെതിരെയുള്ള ഒരു സമരം ഇന്ന് വളരെ വളരെ അപൂർവമായിട്ടേ നടക്കാറുള്ളൂ. നമ്മൾ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ സെക്രട്ടേറിയറ്റിലേക്ക് ഒന്ന് നോക്കിയാൽ ഒരു കാലഘട്ടത്തിൽ അവിടെ എല്ലാം തൊഴിൽ തരൂ സർക്കാരെ എന്ന മുദ്രാവാക്യവുമായി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഉപവാസങ്ങളും ധർണകളും പ്രകടനങ്ങളും ലാത്തിച്ചാർജുകളും ഒക്കെ നടക്കുന്നത് ഒരു നിത്യ സംഭവമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് തൊഴിലില്ലായ്മയ്ക്ക് എതിരെയുള്ള ഒരു സമരം എങ്ങും നടക്കുന്നതായി കാണാറില്ല. നടക്കുന്നതാവട്ടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വേതന വർധനവിന് വേണ്ടി, അവരുടെ ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരെ നിയമിക്കുന്നതിന് വേണ്ടി ചില കാർഷിക സമരങ്ങൾ, ചില വ്യക്തി താല്പര്യങ്ങൾ, ചില സമുദായ താല്പര്യങ്ങൾ, ചില മത താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള മുൻനിർത്തിയിട്ടുള്ള അവരേക്ക് സ്വാധീനമുള്ള അണികളെ മുൻനിർത്തി അണിനിരത്തിക്കൊണ്ടുള്ള സമരങ്ങൾ എല്ലാമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിച്ചത് കൊണ്ടല്ല അവർ സമരരംഗത്ത് നിന്ന് പിന്നോട്ട് പോയത്. മുമ്പത്താക്കളൊക്കെ വളരെയധികം തൊഴിലില്ലാത്ത യുവജനങ്ങളുടെ രൂക്ഷമാണ്. പക്ഷെ അതൊന്നും അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത് പുതിയ സാങ്കേതിക വിദ്യ തന്നെയാണ്. അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ,
ആ മൊബൈൽ ഫോണിന്റെ സ്ഥാനത്ത് സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി പല കാര്യങ്ങളും അവർക്ക് ഫോണിലൂടെ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമായി. അവർ പ്രത്യേകം ഒരു മാനസിക അവസ്ഥയിലേക്ക് വളരെ വീണ് കഴിഞ്ഞിരിക്കുന്നു. ബഹുഭൂരിപക്ഷ യുവജനങ്ങളും ആ മാനസിക അവസ്ഥയുടെ അടിമകളാണ്. അവർ മൊബൈൽ ഫോണിനോട് പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണിനോടുള്ള ആസക്തി, അത് യുവജനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് യുവതികളെയും യുവാക്കളെയും ആണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾ ഒക്കെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗിക്കുന്നതിനുള്ള ആസക്തിയിൽ വഴുതി വീടിയിരിക്കുന്നു. അവരെല്ലാം ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതെല്ലാം സമൂഹത്തെ അല്ലെങ്കിൽ യുവജനങ്ങളെ എവിടെ കൊണ്ട് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയമാണ്, ആശങ്കാകുലരാണ് ലോകം. ലോകത്തുള്ള പുരോഗമനവാദികളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഇപ്പോഴത്തെ അവസാനമായി അറിയുന്നത് മെറ്റാവേഴ്സ് വരാൻ പോകുന്നു. അത് വരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ കമ്പനികൾ. മെറ്റാവേഴ്സ് വരുന്നതോടുകൂടി ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റുന്ന രീതിയിലേക്ക് മാറിപ്പോകുമെന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. മെറ്റാവേഴ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാം വെർച്വൽ റിയാലിറ്റി ലൈഫിലേക്ക് മാറുന്നു. വിഭാഗം വെർച്വൽ റിയാലിറ്റി ലൈഫായി മാറുന്നു. ഇന്ന് തന്നെ ഓൺലൈൻ വിഭാഗങ്ങൾ അപൂർവമായിട്ടെങ്കിലും നടക്കാറുണ്ട്, കേരളത്തിലും നടക്കാറുണ്ട്. വെർച്വൽ റിയാലിറ്റി ലൈഫ് വരുന്നതോടുകൂടി പല വാസ്തവമല്ലാത്ത കാര്യങ്ങളും വാസ്തവമായിട്ട് തോന്നിപ്പിക്കും. അതാണ് ഈ വെർച്വൽ റിയാലിറ്റി ലൈഫിലൂടെ വരുന്നത്. അത് സമൂഹത്തിലെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ അതെല്ലാം ഒരു അവരെയെല്ലാം മാനസരോഗികളായി മാറ്റുകയും ഒരു പ്രത്യേകത ജീവിത രീതി അവരെ തിരഞ്ഞെടുക്കുകയും അതിലൂടെ വളരെ അപകടകരമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെത്തപ്പെടുകയും അതിനോടൊപ്പം തന്നെ ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വരും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് IT മേഖല. ഇപ്പോൾ തന്നെ ലഹരി മരുന്നുകളുടെ ഉപയോഗം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും വളരെ വലുതാണ്. അത് ഈ മെറ്റാവേഴ്സിനോട് അനുബന്ധമായിട്ടുള്ള വിർച്വൽ റിയാലിറ്റി ലൈഫ്, അതിനുശേഷം വരുന്ന ആഗ്മെന്റേഷൻ റിയാലിറ്റി ലൈഫ്, അത് വളരെ അപകടകാരിയാണ്. ഇപ്പോൾ വാസ്തവമല്ലാത്ത കാര്യങ്ങൾ വാസ്തവമായിട്ട് നമ്മൾക്ക് തോന്നുന്ന ആ ഒരു സാഹചര്യം മാറിക്കൊണ്ട് ഇപ്പോൾ ആ മനസ്സിനെ മാറ്റിമറിച്ചുകൊണ്ട് ആഗ്മെന്റേഷൻ വിർച്വൽ ലൈഫ് വരുന്നതോടുകൂടി പല ബന്ധങ്ങളും അത് നടക്കുന്നതായിട്ട് നമുക്ക് വിർച്വൽ റിയാലിറ്റി ലൈഫിലൂടെ അനുഭവപ്പെടും. വിവാഹം, ഭാര്യാഭർത്തൃ ബന്ധമടക്കമുള്ള ബന്ധങ്ങൾ വിർച്വൽ റിയാലിറ്റി ലൈഫിൽ അത് തോന്നിപ്പിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത് വാസ്തവമല്ലാത്ത കാര്യം വാസ്തവമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിൽ ഇനി വരാൻ പോകുന്ന അഗ്മെന്റേഷൻ വിർച്വൽ ലൈഫിൽ അത് പലതും നമുക്ക് നടക്കുന്നതായിട്ടും നേരിട്ട് അനുഭവപ്പെടുന്നതായിട്ടും നേരിട്ട് അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുന്നതായിട്ടുമുള്ള ഒരു പ്രവണത, ഒരു മാനസികാവസ്ഥ വരാൻ പോകുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ചും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളെ ഇപ്പോൾ തന്നെ അത് നിരുത്സാഹപ്പെടുത്തിയില്ലെങ്കിൽ വളരെ ഭയാനകമായ രീതിയിൽ, വളരെ അപകടകരമായ രീതിയിൽ വരും കാലങ്ങളിൽ കുട്ടികളും അതോടൊപ്പം തന്നെ യുവജനങ്ങളും ഒക്കെ തന്നെ, പ്രത്യേകിച്ചും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ വളരെ അപകടകരമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് പോവുകയും അവരെല്ലാം ആ വിർച്വൽ റിയാലിറ്റി ഷോയും കഴിഞ്ഞിട്ട്, റിയാലിറ്റി ലൈഫും കഴിഞ്ഞിട്ട് ആഗ്മെന്റേഷൻ റിയാലിറ്റി ലൈഫിലേക്ക് മാറുമ്പോൾ അവർ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. ഇത് ലോകത്തെ, സമൂഹത്തെ, അല്ലെങ്കിൽ തനത് സംസ്കാരത്തെ, അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ, കലാ സാഹിത്യ മേഖലയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ കലാ സാഹിത്യത്തിൽ തുളുമ്പി നിന്നത് തൊഴിലില്ലായ്മയാണ്. അതിലെ പ്രധാനപ്പെട്ട നായകൻ ഒരു തൊഴിലില്ലായ്മക്കാരനാണ്, ഒരു അൺഎംപ്ലോയിയാണ്. ആ നിലയിലുള്ള കഥകളും ചെറുകഥകളും നോവലുകളും സിനിമകളും നാടകങ്ങളും അതുപോലുള്ള മറ്റ്
സ്റ്റേജ് കരകളുമൊക്കെ നമ്മുടെ മുന്നിൽ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതിന്റെ കാലഘട്ടം മാഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിന് എവിടെയാണ് ഒരു തടയിടുക എന്നുള്ളത് ബന്ധപ്പെട്ടവർ, ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും പുരോഗമന പ്രസ്ഥാനങ്ങൾ, പുരോഗമന സാഹിത്യകാരന്മാർ, പുരോഗമന കലാകാരന്മാർ എല്ലാം ചിന്തിക്കുകയും അവര് ആ നിലയിലേക്ക് പുതിയ തലമുറ പോകാതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, മാനദണ്ഡങ്ങൾ ഇപ്പോഴേ രൂപപ്പെടുത്തിയെടുക്കുകയും അത് പരമാവധി തടയുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മന്ത്ര ടിവിയുടെ അറിഞ്ഞതും മറഞ്ഞതും എന്ന പരിപാടി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നന്ദി, നമസ്കാരം.